ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ മാറ്റർ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഒന്നുകൂടെ പറയുകയാണ്, മാറ്റർ എന്ന് പറയുന്നത് ഒരുപാട് തരത്തിൽ നമുക്ക് അതിൻ്റെ ഫേസ് അനുസരിച്ച് സോളിഡ്സ് എന്നും ലിക്വിഡ് എന്നും ഗ്യാസ് എന്നും ഒക്കെ നമുക്ക് മാറ്ററിനെ വേർതിരിക്കാം. ഈ മാറ്റർ എല്ലാം, ഈ ഫേസിലുള്ള മാറ്ററെല്ലാം ഇലക്ട്രിക് ഫീൽഡിൽ ഡിഫറെന്റ് വേയിലായിരിക്കും റെസ്പോണ്ട് ചെയ്യുക. അപ്പോൾ ഒരു കണ്ടക്ടർ ആണെങ്കിൽ നമുക്കറിയാം, കണ്ടക്ടറിലെ ആറ്റത്തിന്റെ ഇലക്ട്രോൺസ് ആർ ഓൾമോസ്റ്റ് ഫ്രീ ആൻഡ് ദേ വിൽ വോണ്ട് അബൌട്ട് ദ മാറ്റർ ആൻഡ് ദേ ഹെൽപ് ടു ഫ്ലോ ദ കറണ്ട് ഓൾ ത്രൂ ദ മാറ്റർ. ഈ ഫ്രീ ഇലക്ട്രോൺസ് ആണ് കണ്ടക്ടിവിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുക. ഇൻസുലേറ്റേഴ്സ് ആണെങ്കിലോ, ദേ ഡു നോട്ട് ഹാവ് എനി ഫ്രീ ഇലക്ട്രോൺ, സോ അത് കറണ്ടിനെ, ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാനായിട്ട് ഹെൽപ്പ് ചെയ്യില്ല. ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു തരത്തിലുള്ള മെറ്റീരിയലാണ് ഡയലക്ട്രിക് എന്ന് പറയുന്നത്. ഇൻസുലേറ്റേഴ്സും അല്ല, എന്നാൽ കണ്ടക്ടറുമല്ല. ഈ ഡയലക്ട്രിക്കിന് കറണ്ടിനെ പാസ് ചെയ്ത് വിടാനുള്ള കഴിവില്ല. ഡയലക്ട്രിക്സ് ആർ സബ്സ്റ്റൻസ് വിച്ച് ഡു നോട്ട് പാസ് ഇലക്ട്രിസിറ്റി ത്രൂ ഇറ്റ് ബട്ട് ഇറ്റ് പാസസ് ദ ഇഫക്റ്റ് ഓഫ് ദ ഇലക്ട്രിക് കറണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഡയലക്ട്രിക്സിന് കറണ്ടിനെ പാസ് ചെയ്യാൻ കഴിയില്ല, പക്ഷെ കറണ്ടിന്റെ ഇഫക്റ്റ് ഈ ഡയലക്ട്രിക്കിൽ അതിനെ പാസ് ചെയ്യാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഡയലക്ട്രിക് അതിന് ആറ്റത്തിനകത്തുള്ള ചാർജസിനെ സ്ലൈറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. അതായത് ചാർജസ് തമ്മിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നു, ബട്ട് ഇറ്റ് കാൺട്ട് ഫ്ലോ ഓൾ ത്രൂ ദി സബ്സ്റ്റൻസ്. ഡയലക്ട്രിക്കിന് ഉടനീളം അത് പാസ് ചെയ്യാനുള്ള കഴിവ് ആ ഇലക്ട്രോൺസിനില്ല. പക്ഷേ ഈ ഇലക്ട്രിക് ഫീൽഡ്, നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് പുറത്തു വന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇതിനകത്ത് ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ ഒരു ഡിസ്റ്റോർഷൻ ഉണ്ടാക്കുകയും ആൻഡ് ഈ ഫീൽഡിനെ ഡിസ്റ്റോർട്ട് ചെയ്ത് കുറച്ച് ഡിസ്പ്ലേസ്മെന്റ്, അതായത് ആറ്റത്തിൽ തന്നെ ഇലക്ട്രോൺ ക്ലൗഡിനെ ഒരു വശത്തേക്കും ന്യൂക്ലിയസിന് മറ്റൊരു വശത്തേക്കും ആയിട്ട് ചെറുതായിട്ടൊന്ന് ഡിസ്പ്ലേസ് ചെയ്യാൻ ഈ ഡയലക്ട്രിക്കിനകത്ത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള ഫോഴ്സുകളാണ് ഉള്ളത്. ഒന്ന്, നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് കൊണ്ട് എന്ത് ചെയ്യാം, ചാർജസ് തമ്മിലൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവാം. ഇലക്ട്രോൺ ക്ലൗഡ് ആറ്റത്തിൻ്റെ ഒരു ഭാഗത്തേക്കും ലെഫ്റ്റിലേക്കും ന്യൂക്ലിയസ് റൈറ്റിലേക്കും ഷിഫ്റ്റ് ചെയ്യപ്പെടും. ബട്ട് ഈ ഷിഫ്റ്റിങ് ഒപ്പോസ് ചെയ്യുന്ന മറ്റൊരു ഫോഴ്സ് അതിനകത്തുണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺ അല്ലേ. അപ്പൊ ഈ ഡിസ്റ്റോർഷൻ, അത് ഡിസ്റ്റോർഷൻ രണ്ട് തരത്തിലാണ് ഈ ആറ്റത്തിനെ ബാധിക്കുക. ഒന്നെന്ന് പറയുന്നത് ഒരു സ്ട്രെച്ചിങ് ഉണ്ടാവും, അനദർ എന്ന് പറയുന്നത് ഒരു റൊട്ടേഷൻ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ട്രോൺസും ന്യൂക്ലിയസും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനെയാണ് അവിടെ സ്ട്രെച്ചിങ് എന്ന് ഉദ്ദേശിക്കുക. ഇനി ഇവ ഏതെങ്കിലും ഒരു ചാർജ്, അതായത് ഇലക്ട്രോൺ ക്ലൗഡ് ന്യൂക്ലിയസിനെ അപേക്ഷിച്ച് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പം ഇങ്ങനത്തെ രണ്ട് തരത്തിലാണ് ഈ ഡിസ്റ്റോർഷൻ കൊണ്ട് ഒരു ആറ്റത്തിനകത്ത് ഉണ്ടാകുന്ന ആ ഒരു മാറ്റം, ടു മെക്കാനിസം ബൈ വിച്ച് ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ ഡിസ്റ്റോർട്ട് ദ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ ഡയലക്ട്രിക് ആറ്റം, ഐദർ ബൈ സ്ട്രെച്ചിങ് ഓർ ബൈ റൊട്ടേറ്റിംഗ്. അപ്പം മനസ്സിലായല്ലോ ഡയലക്ട്രിക് എന്താണെന്ന്. ഡയലക്ട്രിക് മെറ്റീരിയലിന് എക്സാമ്പിൾ മൈക്കയൊക്കെയാണ്. നോൺ കണ്ടക്ടേഴ്സ് ആണ് ഡയലക്ട്രിക്സിന് ബെസ്റ്റ് എക്സാമ്പിള്. അപ്പൊ ഡയലക്ട്രിക്സ് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാല് അതെന്താ ചെയ്യുക, അതൊരു സ്ലൈറ്റ് ഡിസ്പ്ലേസ്മെന്റ് ഇലക്ട്രോൺ ക്ലൗഡും ന്യൂക്ലിയസും തമ്മിൽ ഉണ്ടാകുന്നു. ആൻഡ് ദ ഡിസ്റ്റോർഷന് കൊണ്ടുണ്ടാവുന്ന രണ്ട് മെക്കാനിസംസ് എന്ന് പറയുന്നത് ഐദർ സ്ട്രെച്ചിങ് ഓർ എന്താണ് റൊട്ടേഷൻ. വാട്ട് ഈസ് മീൻ ബൈ ഇൻഡ്യൂസ്ഡ് ഡൈപ്പോൾ? എന്താണ് ഡൈപ്പോൾ എന്ന് പറയുന്നത്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് എപ്പാർട്ട് ബൈ placed by a small distance between them is called a dipole. അപ്പോൾ ആറ്റം ഹോൾ, ആസ് എ ഹോൾ വെൻ വി കൺസിഡർ ആറ്റം ഇറ്റ് ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. വൈ? ബിക്കോസ് ദർ ആർ പ്ലസ് ചാർജ്. ഹൗ മെനി പ്ലസ് ചാർജ് ഇൻ എ ന്യൂക്ലിയസ്? ദാറ്റ് മച്ച് നെഗറ്റീവ് ചാർജ് ഈസ് ഓൾസോ പ്രസന്റ് ഔട്ട്സൈഡ് ആസ് ഇലക്ട്രോൺസ്. സോ ദേ ആർ ഇലക്ട്രിക്കലി ന്യൂട്രൽ വെൻ ഇറ്റ് ഈസ് ഹെൽഡ് സോ. But when a field is applied, two regions of charge in an atom, that is negatively charged electron and a positively charged nucleus,
are pushed apart. Due to this electric field, they are pushed apart. And as we know, in the opposite direction, there is an attraction between the electron and the nucleus also. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇഫ് ദ ഫീൽഡ് ഈസ് ലാർജ് ഇനഫ് ദേ ക്യാൻ ഈവൻ പുൾ ദ ആറ്റം എപ്പാർട്ട് കംപ്ലീറ്റ്ലി അയണൈസിങ് ഇറ്റ്. അപ്പോൾ ഇലക്ട്രോൺസിന് ഒത്തിരി നമ്മൾ ചാർജ് കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇലക്ട്രോൺസ് ആറ്റത്തിൽ നിന്നും വേർപെട്ട് അതൊരു അയോണായി മാറാനുള്ള ഒരു ചാൻസും കൂടെ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ആ കാണിക്കുന്ന ഫീൽഡ് ഇല്ലാത്തപ്പോൾ ഉള്ളതാണ് ആദ്യത്തെ ആ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ന്യൂക്ലിയസും എല്ലാം കാണിക്കുന്നത് ഫീൽഡ് ഇല്ലാത്തപ്പോഴുള്ളതാണ്. ഇത് ഫീൽഡ് ഉള്ളപ്പോഴുള്ളതാണ്. ഫീൽഡ് ഉള്ളപ്പോൾ എന്താ സംഭവിക്കുക? ഇലക്ട്രോൺ ക്ലൗഡ് ലെഫ്റ്റിലേക്കും പോസിറ്റീവ് ന്യൂക്ലിയസ് റൈറ്റിലേക്കും ഷിഫ്റ്റ് ചെയ്യുന്നു. ഇത് ഇലക്ട്രോൺ ക്ലൗഡാണ് ഈ ഡോട്ടഡ് ലൈൻ കൊണ്ട് കാണിച്ചിരിക്കുന്നത്. നേരത്തെ രണ്ടും കൂടെ സൂപ്പർ ഇമ്പോസ് ചെയ്തിരിക്കുകയായിരുന്നു. ഇപ്പം ഇലക്ട്രോൺ ക്ലൗഡ് എന്ത് ചെയ്തിരിക്കുന്നു? ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. സോ ഇതിനെയാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ സാന്നിധ്യത്തിൽ ആറ്റത്തിന് ഉണ്ടാകുന്ന ചാർജിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിൽ ഡിസ്പ്ലേസ്ഡ് ആവുന്ന കുറച്ച് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ കുറച്ച് ഷിഫ്റ്റ് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു സ്കീമാറ്റിക് ഡയഗ്രാം. ഒരു ഡയലക്ട്രിക് ആറ്റം നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇടയിൽ വെച്ചിരിക്കുകയാണ്. ഇത് രണ്ട് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററാണ്. ആസ് യു നോ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ചാർജ് ചെയ്താൽ നമുക്കറിയാം ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ് ഇൻ ബിറ്റ്വീൻ ഉണ്ടാവുക. അതിലൊരു ഡയലക്ട്രിക് ആറ്റത്തിനെ കൊണ്ട് വയ്ക്കുമ്പോൾ നോക്കിയേ, ഇലക്ട്രോൺസ് വിൽ ബി അട്രാക്റ്റഡ് ടുവേർഡ്സ് ദ പോസിറ്റീവ് പ്ലേറ്റ് ആൻഡ് പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ് വിൽ ബി അട്രാക്റ്റഡ് ടു ദ നെഗറ്റീവ് പ്ലേറ്റ്. ഇങ്ങനെ ചാർജ് ചെയ്യുന്നു എന്ന് നമുക്കറിയാം. ഓക്കെ, നൗ ഇക്വിലിബ്രിയം, ഒരു ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയാണെന്ന് വിചാരിക്കുക. ഈ ഇക്വിലിബ്രിയം ഏതൊക്കെ തമ്മിലാണ്? അവിടെ ഒപ്പോസിംഗ് ഫോഴ്സസ് ഇവിടെ ഏതൊക്കെയാണ്? ഇലക്ട്രോൺസും ന്യൂക്ലിയസും തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ഡ്യൂ ടു ദ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺ. സോ ദീസ് ടു വിൽ ബാലൻസ് അറ്റ് എ സോർട്ട് ഓഫ് ഡിസ്റ്റൻസ് ഇൻ ബിറ്റ്വീൻ ഇലക്ട്രോൺസ് ആൻഡ് ന്യൂക്ലിയസ്. ഇത് ഈ രണ്ട് ഫോഴ്സും വടം വലിയും ബാലൻസ് ചെയ്യുന്ന ഒരു ചെറിയ ഡിസ്പ്ലേസ്മെന്റ് അവിടെ ഉണ്ടാവുന്നു. ലിവിങ് ദ ആറ്റം പോളറൈസ്ഡ്, അതായത് ഒരിക്കലും ആ നെഗറ്റീവിന്റെ ക്ലൗഡും പോസിറ്റീവ് ചാർജും കൂടെ കോയിൻസൈഡ് ചെയ്യാതിരിക്കുമ്പോൾ അതിനൊരു പിന്നെ ഓൾറെഡി ഒരു പെർമനന്റ് ചാർജ് ഉണ്ടാവുകയും അതിനെ നമ്മൾ ഡൈപോൾ എന്ന് വിളിക്കുന്നു. കാരണം ഇപ്പം 5 ഇലക്ട്രോൺ ആണുള്ളതെങ്കിൽ 5 ഇലക്ട്രോൺ ഇടത്തേക്ക് മാറുന്നു, 5 പോസിറ്റീവ് ചാർജ് ഉള്ള ന്യൂക്ലിയസ് ആണെങ്കിൽ അത് വലത്തേക്ക് മാറുന്നു. സോ ഈക്വലും ഓപ്പോസിറ്റീവ് ആയിട്ടുള്ള ചാർജസ് ഡിസ്പ്ലേസ്ഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. അങ്ങനെയായി മാറുമ്പോൾ അതിനെന്ത് ഡെവലപ്പ് ചെയ്യും? ഒരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഡെവലപ്പ് ചെയ്യും. ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ഒരു ആറ്റത്തിൽ പെർമനന്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് വിളിക്കുക. ക്യാപിറ്റൽ പി ആണ് നമ്മൾ പോളറൈസേഷൻ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് നൗ ദ ആറ്റം ഈസ് കോൾഡ് പോളറൈസ്ഡ്, പോളറൈസ്ഡ് ആറ്റം എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നു. സോ പോളറൈസേഷൻ പി എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് നമ്മൾ എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമോ ആറ്റം അത്രയും പോളറൈസ്ഡ് ആവും. അത്രയും പോളറൈസ്ഡ് ആവും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അപ്ലൈഡ് ഫീൽഡിൻ്റെ അളവ് കൂടുന്തോറും ആറ്റം ന്യൂക്ലിയസും ഇലക്ട്രോൺസും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്നു. സോ ഡിസ്റ്റൻസ് കൂടുമ്പോൾ അത് അത്രയും ഡൈപോൾ മൊമെന്റ്, ആസ് യു നോ ഡൈപോൾ മൊമെന്റ് പി ഈസ് ഈക്വൽ ടു ക്യൂ ഇൻ ടു ഡിസ്റ്റൻസ് ആണ്. സോ ആസ് ദ ഡിസ്റ്റൻസ് ഇൻക്രീസസ് ദ ഡൈപോൾ മൊമെന്റ് ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ ആ ഡൈപോൾ മൊമെന്റ് ഉണ്ടാകുന്ന തീവ്രത കൂടുന്നു. സോ ആ ഡൈപോൾ മൊമെന്റ് ഉണ്ടാകുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് പറയുക. ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ക്യാപിറ്റൽ പി, വെയർ ആസ് ദ ഡൈപോൾ മൊമെന്റ് ഈസ് റെപ്രസെന്റഡ് ആസ് സ്മോൾ ലെറ്റർ പി. ആസ് യു നോ, ദിസ് ക്യാപിറ്റൽ പി ഈസ് ഈക്വൽ ഈസ് പ്രൊപ്പോർഷണൽ ടു ക്യാപിറ്റൽ ഇ, വിച്ച് ഈസ് ദ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കുന്നു? ഒരു കോൺസ്റ്റന്റ് ആയ ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ ആൽഫയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അറ്റോമിക് പോളറൈസബിലിറ്റി. ഒരു മോളിക്യൂളിൻ്റെ കേസിൽ നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു മോളിക്യൂള്, എക്സാമ്പിൾ കാർബൺ ഡയോക്സൈഡ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് ഒരു ലീനിയർ മോളിക്യൂളാണ്. അതിൻ്റെ പോളറൈസബിലിറ്റി രണ്ട് തരത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കാർബൺ ഡയോക്സൈഡിൻ്റെ ആക്സിസ് അതിൻ്റെ ലീനിയറായിട്ട് നമുക്ക്, അതായത് പാരലായിട്ട് അതെങ്ങനെ ഇരിക്കുന്നു അതിൻ്റെ പാരലായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോഴുണ്ടാകുന്ന
അപ്ലൈഡ് ഫീൽഡ് എലോങ് ദ ആക്സിസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന പോളറൈസേഷൻ എന്ന് പറയുന്നത് 4.5 × 10⁻⁴ കൂളോം സ്ക്വയർ മീറ്റർ പെർ ന്യൂട്ടൺ ആണ് എങ്കിൽ നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ടാണ് അപ്ലൈഡ് ഫീൽഡ് ഉപയോഗിക്കുന്നതെങ്കിൽ, അതായത് പെർപെൻഡിക്കുലറായിട്ട് എങ്ങനെ ഉപയോഗിക്കണം? ഓക്കെ, ഇതാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ആക്സിസ് എന്ന് പറയുന്നത്, ഇങ്ങനെ കടന്നു പോകുന്ന ഒരു ലൈനാണ്. ഓക്കെ, അപ്പൊ ഈ ലൈനിന് ഈ ഡയറക്ഷന് പാരലായിട്ട് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പോളറൈസബിലിറ്റിയും ഇത് നോക്കിയേ. കാർബൺ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫോർത്ത് ഗ്രൂപ്പിലുള്ള ആളാണ് കാർബൺ എന്ന് പറയുന്നത്. അതിന് 4 ഇലക്ട്രോൺസ് എൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുണ്ടാവും. സോ അതിൻ്റെ ഈക്വൽ പ്രയോറിറ്റിയാണ്, വിട്ടുകൊടുക്കാനായാലും സ്വീകരിക്കാനായാലും അതിനൊരു ഈക്വൽ പ്രയോറിറ്റിയാണ് കാണുന്നത്. അതുകൊണ്ട് അത് അയോണിക് ബോണ്ടിനേക്കാളും, അതായത് വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യാതെ അതെന്ത് ചെയ്യുന്നു, ഒരു കോവാലന്റ് ബോണ്ടിലാണ് ഏർപ്പെടുക. സോ ഈ കാർബണിൻ്റെ 4 ഇലക്ട്രോണും ഈ ഓക്സിജന്റെ വാലൻസി എത്ര, 2- ആണ്. അതായത് അതിന് ഓക്സിജന് 2 ഇലക്ട്രോൺസ് സ്വീകരിക്കാനുള്ള കഴിവുണ്ട്. അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 6 ആണ്. സോ 2 എണ്ണം കൂടെ കിട്ടിയാൽ അത് സ്റ്റേബിൾ ആവും. സോ ഇത് രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കാർബണിന്റെ 2 2 എണ്ണം വീതം ഓരോ ഓക്സിജനും ഷെയർ ചെയ്ത് അവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടാക്കുന്നു. സോ ദിസ് ഈസ് എ ലീനിയർ മോളിക്യൂൾ. അപ്പൊ എന്താന്ന് വെച്ചാൽ, ഓക്സിജന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലായതുകൊണ്ട് അത് അതിന്റെ അടുത്തേക്ക് ഈ പെയർഡ് ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും, വലിച്ചടുപ്പിക്കും. സോ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഓക്സിജന്റെ അടുത്തേക്ക് ഈ 2 പെയർഡ് ഇലക്ട്രോൺസ് വരികയും ഇവിടെയും അതുപോലെ 2 ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വരികയും ചെയ്യുമ്പോൾ ഈ കാർബണിന് 4 ഇലക്ട്രോൺസിന്റെ ഒരു സാന്നിധ്യക്കുറവ്, ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് വിൽ ബി ഡെവലപ്ഡ് അറൌണ്ട് കാർബൺ ആൻഡ് ഡ്യൂ ടു ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഇലക്ട്രോൺ ടുവേർഡ്സ് ദ ഓക്സിജൻ ഇറ്റ് വിൽ ഡെവലപ്പ് എ പാർഷ്യൽ നെഗറ്റീവ് ചാർജ്. But as this is a linear molecule, ഈ നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും ദേ വിൽ ക്യാൻസൽ ഈച്ച് അതർ. ഈ ഇങ്ങനെയുള്ളത് ഈ 2 പെയറായിട്ട് എടുത്താൽ അതിന്റെ ഇഫക്റ്റ് അങ്ങ് ക്യാൻസൽ ആവും. അതുകൊണ്ട് ഇതിനെ നമ്മൾ പോളാർ മോളിക്യൂൾ എന്ന് ഒരിക്കലും പറയില്ല. സോ ബട്ട് വാട്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പോളാർ മോളിക്യൂൾ. ഇതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ 105 ഡിഗ്രി ആണ്. ഡ്യൂ ടു ദിസ് സ്പെഷ്യൽ സ്ട്രക്ചർ ദ ഡൈപോൾ മൊമെന്റ് ഒക്കർ ഡു നോട്ട് ക്യാൻസൽ ഈച്ച് അതർ. സോ As such, in inbuilt, they are polar molecule. Water എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്തില്ലെങ്കിൽ കൂടി അതൊരു പോളാർ മോളിക്യൂൾ ആണ്, അതിന്റെ അകത്ത് ഒരു പോളാരിറ്റി ഉണ്ട്. വൈ? ബിക്കോസ് ഡ്യൂ ടു ദിസ് സ്പെഷ്യൽ സ്ട്രക്ചർ ദ ഡൈപോൾ മൊമെന്റ് ആക്ട് ഓൺ ഡിഫറെന്റ് ഡിറക്ഷൻ ആൻഡ് ദേ ഡു നോട്ട് ക്യാൻസൽ ഈച്ച് അതർ. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ പോളാർ ആസ് വെൽ ആസ് നോൺ പോളാർ മോളിക്യൂൾ. ഈ പോളാറും നോൺ പോളാർ മോളിക്യൂൾ നമ്മൾ ഡയലക്ട്രിക്കിന്റെ കൂടെ പെടുത്തിയാൽ അത് പലതരത്തിൽ 2 തരത്തിലായിരിക്കും ഒരു ഇലക്ട്രിക് ഫീൽഡിൽ എന്ത് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുക. ബിക്കോസ് 2 ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ സ്ലൈറ്റായിട്ട് ഡിസ്പ്ലേസ് ചെയ്യുന്നത് കൊണ്ട് ഒരു പോളറൈസബിലിറ്റി ഉണ്ടാക്കും. പക്ഷെ പോളാർ മോളിക്യൂളിൽ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ അതിനകത്ത് ഒരു ഡൈപോൾ മൊമെന്റ് ഓൾറെഡി ഉണ്ട്. സോ പി ഈസ് ഈക്വൽ ടു ആൽഫ ഇ എന്നുള്ള ഇക്വേഷൻ എങ്ങനെ കിട്ടിയെന്ന് നമുക്ക് മനസ്സിലായി. ക്യാപിറ്റൽ പി എന്ന് പറയുന്നത് പോളറൈസബിലിറ്റിയാണ്, ഡൈപോൾ മൊമെന്റ് അല്ല. പോളറൈസബിലിറ്റി കൂട്ടണമെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് കൂട്ടണം. അതുകൊണ്ട് അത് തന്നെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ആ ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ആൽഫ ആൻഡ് അറ്റോമിക് പോളറൈസബിലിറ്റി. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ എന്താണ്, നമ്മൾ പ്രയോഗിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ആക്സിസിന് പാരലായിട്ടാണോ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിന്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആണോ എന്നതിനനുസരിച്ച് അതിന്റെ പോളറൈസബിലിറ്റിയിൽ വ്യത്യാസം വരുന്നു. ആക്സിസിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പോളറൈസബിലിറ്റി കിട്ടുക, അക്കൗണ്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇനി ടോട്ടൽ പോളറൈസേഷൻ എന്ന് പറയുന്നത് ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കാര്യത്തിൽ പാരലായിട്ടും പെർപെൻഡിക്കുലറായിട്ടും നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ 2 കമ്പോണന്റും ടേക്കിംഗ് ഇൻറ്റു അക്കൗണ്ട് ചെയ്യണം. പി ഈസ് ഈക്വൽ ടു ആൽഫ പെർപെൻഡിക്കുലർ ടു ഇ പെർപെൻഡിക്കുലർ പ്ലസ് ആൽഫ പാരലൽ ഇ പാരലൽ. ദിസ് ഈസ് വെൻ വി അക്കൗണ്ട് ദ കേസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് വെൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഗിവൺ ഇൻ പാരലൽ ടു ദ ആക്സിസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആസ് വെൽ ആസ് പെർപെൻഡിക്കുലർ ടു ദ സ്ട്രക്ചർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഈ 2 തരത്തിലും നമ്മൾ കൊടുക്കുമ്പോഴാണ് അങ്ങനെ നമുക്ക് പെർപെൻഡിക്കുലറും പാരലലും കൺസിഡർ ചെയ്യേണ്ടി വരുന്നത്. ഇനി ഇൻഡ്യൂസ്ഡ് ഡൈപോള് ഈസ് നോട്ട് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിചാരിക്കുക. നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്,
ഡയലക്ട്രിക്കൽ. പക്ഷെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെന്റ് ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡിന്റെ സെയിം ഡയറക്ഷനിലല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് അതിന്റെ കമ്പോണൻസ് കൂടെ എടുക്കണം. അതായത് പി ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡിന്റെ സെയിം ഡയറക്ഷനിലല്ല എങ്കിൽ, ഇഫ് പി ഹാസ് ഗോട്ട് എക്സ് കമ്പോണൻറ്റ്, വൈ കമ്പോണൻറ്റ് ആൻഡ് ഇസഡ് കമ്പോണൻറ്റ്, ദെൻ വി ഹാവ് ടു ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് ഇറ്റ് ആസ് പി ഈസ് ഇക്വൽ ടു ആൽഫ ഇ, വി ഹാവ് ടു റീപ്ലേസ് ബൈ എ ജനറൽ ലീനിയർ റിലേഷൻ ബിറ്റ്വീൻ ഇ ആൻഡ് പി. ഒരു ലീനിയർ റിലേഷൻ ആയിട്ട് നമുക്ക് ഈ കമ്പോണൻസ് ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷനിലല്ല എങ്കിൽ, വി ഹാവ് ടു കൺസിഡർ ദാറ്റ് ഇക്വേഷൻ ആസ് എ ജനറൽ ലീനിയർ ഇക്വേഷൻ ബിറ്റ്വീൻ ഇ ആൻഡ് പി. അപ്പൊ അതെങ്ങനെയാണ്, പി എക്സ് ഇസ് ഈക്വൾ ടു, അതായത് പി എക്സ് എന്ന് പറയുന്ന പോളറൈസേഷൻ അലോങ് എക്സ് ഡിറക്ഷൻ ഇസ് ഈക്വൾ ടു ആൽഫ എക്സ് എക്സ് ഇ എക്സ് പ്ലസ് ആൽഫ എക്സ് വൈ ഇ വൈ പ്ലസ് ആൽഫ എക്സ് സെഡ് ഇ സെഡ്. അതായത് എന്താണ്, എക്സ് കമ്പോണന്റിലുള്ള അറ്റോമിക് പോളറൈസബിലിറ്റി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ആദ്യത്തെ കമ്പോണന്റ്, അതാണ് എക്സ് എക്സ്. ഇനി ഇതാണെങ്കിലോ അറ്റോമിക് പോളറൈസബിലിറ്റി ഓഫ് എക്സ് കമ്പോണന്റ് വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പൊ പോളറൈസബിലിറ്റി അലോങ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ് ഡിറക്ഷൻ, വൈ ഡിറക്ഷൻ ആൻഡ് ഇസഡ് ഡിറക്ഷൻ അക്കൗണ്ട് ചെയ്ത് അതിനെ ടോട്ടൽ ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ജനറൽ ലീനിയർ റിലേഷൻ ബിറ്റ്വീൻ ഇ ആൻഡ് പി. ഇനി പി വൈ അതുപോലെ കണക്കാക്കുന്നു, പി ഇസഡ് ഇതുപോലെ കണക്കാക്കുന്നു. ഇവിടെ നമ്മൾ ഇ എക്സ് ഇ വൈ ഇ സെഡിന് നേരെ ഒരു എന്താണ് ഒരു കോളം മെട്രിക്സ് ആയിട്ട് നമ്മളിവിടെ എടുക്കുകയാണെങ്കിൽ, ഈ അറ്റോമിക് പോളറൈസബിലിറ്റി എന്ന് പറയുന്നത് ഒരു നയൺ കമ്പോണന്റ് 3x3 മെട്രിക്സ് ആയി മാറും. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ കാണിക്കാം, ഇവിടെ നോക്കിയേ, പി എക്സ് എന്ന് പറയുന്നത് നൌ പി എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് ആൽഫ എക്സ് എക്സ് ആൽഫ എക്സ് വൈ ആൻഡ് ആൽഫ എക്സ് ഇസഡ്. ഇനി ആൽഫ വൈ എക്സ് ആൽഫ വൈ വൈ ആൻഡ് ആൽഫ വൈ ഇസഡ്. ഇനി മൂന്നാമത്തെ റോ എന്താണ് നോക്കൂ, ആൽഫ ഇസഡ് എക്സ് ആൽഫ ഇസഡ് വൈ ആൻഡ് ആൽഫ ഇസഡ് ഇസഡ്. ദിസ് ഈസ് ദ നയൺ കമ്പോണൻറ് മെട്രിക്സ്. ഇതിനെ നമ്മൾ ഈ നയൺ കമ്പോണൻറ് മെട്രിക്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കോളം മെട്രിക്സ് ആയ ഇ എക്സ് ഇ വൈ ആൻഡ് ഇ ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇവിടെയും അതൊരു കോളം മെട്രിക്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക, പി എക്സ് പി വൈ ആൻഡ് പി ഇസഡ് ഉണ്ടോ. അപ്പോൾ ഫസ്റ്റ് കമ്പോണൻറ്റ് പി എക്സ് എന്ന് പറയുന്നത് ഈ ആൽഫ എക്സ് എക്സ് ഇൻറ്റു ഇ എക്സ് പ്ലസ് ആൽഫ എക്സ് വൈ ഇൻറ്റു ഇ വൈ പ്ലസ് ആൽഫ എക്സ് സെഡ് ഇൻറ്റു ഇ സെഡ്. ഇങ്ങനെ നമ്മൾ ട്രയാങ്കിൾ പിന്നെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വഴിയാണ് പി എക്സും പി വൈയും പി ഇസഡ് കണ്ടുപിടിക്കുന്നത്. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോഴാണ് നമുക്ക് പി എക്സ് പി വൈ പി ഇസഡ് എന്താണെന്ന് ഈ ഇക്വേഷനിൽ കിട്ടുക. സോ ആൽഫ എക്സ് ആൽഫ അറ്റോമിക് പോളറൈസബിലിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് എന്താണ് ഒരു നയൺ കമ്പോണൻറ്റ് ദ സെറ്റ് ഓഫ് നയൺ കമ്പോണൻറ്റ് മെട്രിക്സ് ആണ് ആൽഫ ഐ ജെ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ നമ്മൾ വേറൊരു പേരൂടെ പറയും, ഇറ്റ് ഈസ് ദ പോളറൈസബിലിറ്റി ടെൻസർ. ടെൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എൻ എൻ ഡയമെൻഷണൽ മെട്രിക്സ് എന്നാണ് നമ്മൾ ടെൻസറിനെ പറയുക. ഇവിടെ നമ്മളത് 3x3 മെട്രിക്സ് ആണ്. സോ ഇറ്റ് ഈസ് ദ പോളറൈസബിലിറ്റി ടെൻസർ ഓഫ് ദ മോളിക്യൂൾ ഓർ ആറ്റം. Their actual value depend on orientation of the axis. നമ്മൾ ഏത് ആക്സിസ്, ഒരു മോളിക്യൂളിൻ്റെ ഏത് ആക്സിസിലാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് അതിൻ്റെ ആക്ച്വൽ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുക. ഇപ്പം ഇഫ് ഈ ചൂസ് പ്രിൻസിപ്പൽ ആക്സിസ്, നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് ആണ് എടുക്കുന്നതെങ്കിൽ എല്ലാ ഡയഗണൽ എലമെൻറ്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാ കമ്പോണൻസും ഇവിടെ വാനിഷ് ചെയ്യും. ഇവിടുത്തെ ഡയഗണൽ എലമെൻറ്റ്സ് ഏതാ, ആൽഫ എക്സ് എക്സ് ആൽഫ വൈ വൈ ആൻഡ് ആൽഫ എസ് എക്സ് ഇസഡ്. അപ്പം ഇത് മൂന്ന് മാത്രമേ കാണുകയുള്ളൂ, ബാക്കിയെല്ലാം എന്ത് ചെയ്യും, വാനിഷ് ചെയ്ത് പോകും. ഇഫ് യു ആർ ടേക്കിംഗ് ദ ഡയറക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ആസ് ദ പ്രിൻസിപ്പൽ ആക്സസ്, പ്രിൻസിപ്പൽ ആക്സസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം എന്ത് ചെയ്യടാ, അത് വാനിഷ് ആവും. അപ്പോൾ എനി ഓഫ് ദ 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സസ് അബൌട്ട് വിച്ച് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ബോഡി ഈസ് മാക്സിമം, അതായത് മൊമെന്റ് ഓഫ്
ഈ പ്രിൻസിപ്പൽ ആക്സിസ് എന്താണ് എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മൂന്ന് പെർപെൻഡിക്കുലർ ആക്സിസിൽ ഏത് ആക്സിസിലാണോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദാറ്റ് ആറ്റം ഓർ മോളിക്യൂൾ ഈസ് മാക്സിമം, അതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. അതാണ് അവിടെ പ്രിൻസിപ്പൽ ആക്സിസ് എന്താണെന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ, ദിസ് മച്ച് ഐ തിങ്ക് യു ഗോട്ട് ഇറ്റ്. ഓക്കെ, താങ്ക് യു.